हेलो वेलकम टू चैप्टर्स ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേജ് ടേബിളിനെ കുറിച്ചാണ്. പേജ് ടേബിൾ എന്താണ്, പേജ് ടേബിൾ എൻട്രീസ് എന്തൊക്കെയാണെന്ന്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പേജിംഗ് എന്താണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു പേജിംഗ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടന്റ് റോൾ പേജ് ടേബിളിനുണ്ട്. അപ്പോൾ പേജ് ടേബിളിലുള്ള ഇൻഫർമേഷൻ എന്തൊക്കെയായിരുന്നു, പേജ് നമ്പറും അതിന്റെ കറസ്പോണ്ടിങ് ഫ്രെയിം നമ്പറും ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ അത് കൂടാതെ കുറച്ച് എൻട്രീസും കൂടി പേജ് ടേബിളിൽ വരുന്നുണ്ട്. അതാണ് നമ്മൾ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. അതിനു മുന്നേ നമുക്ക് പേജ് ടേബിളിനെ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്തു പോവാം. പേജ് ടേബിൾ എന്ന് പറയുമ്പോൾ അതിൽ എൻട്രീസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ഈ പേജ് ടേബിൾ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പേജ് ടേബിൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ മെമ്മറീസിന് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം മെമ്മറി ഹൈറാർക്കി എങ്ങനെയാണ്. അപ്പോൾ മെമ്മറി ഹൈറാർക്കിയിൽ ഏറ്റവും ടോപ്പിലിരിക്കുന്നത് ആരാണ്, രജിസ്റ്റേഴ്സ് ആണ്. അപ്പോൾ രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് അതിൽ നിന്ന് ഡാറ്റയെ റിട്രീവ് ചെയ്തെടുക്കാൻ ഈസി ആയിരിക്കും. പക്ഷെ രജിസ്റ്റേഴ്സിന്റെ ഒരു പ്രോബ്ലം നമുക്കറിയാം, അതിന്റെ സൈസ് തന്നെയാണ്. സൈസ് എന്ന് പറയുമ്പോൾ സൈസ് കുറവായത് കൊണ്ട് തന്നെ സപ്പോസ് നമ്മളുടെ പേജ് ടേബിളിൽ ഒരു പ്രോസസ്സിനനുസരിച്ചിട്ടാണ് എത്ര പേജസ് വരുന്നതെന്ന് പറയാം. ആ പേജസിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് പേജ് ടേബിളിന്റെ സൈസും കൂടും. അപ്പോൾ ആ സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് രജിസ്റ്ററിനുള്ളിൽ ഒരു പേജ് ടേബിളിനെ അക്കോമഡേറ്റ് ചെയ്യുന്നത് ഡിഫിക്കൽട്ടാണ്. സോ അതിനുവേണ്ടി നമ്മൾ മെമ്മറി ഹൈറാർക്കിയിൽ പോയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് മെമ്മറി എന്ന് പറയുന്നത് മെയിൻ മെമ്മറിയാണ്. അപ്പോൾ മെയിൻ മെമ്മറിയിൽ തന്നെയാണ് നമ്മൾ ഈ പറയുന്ന പേജ് ടേബിളിനെ സ്റ്റോർ ചെയ്യുന്നത്. ഈ മെയിൻ മെമ്മറിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ, മെയിൻ മെമ്മറി ഓൾറെഡി പാർട്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഫ്രെയിംസ് ആക്കിയിട്ട്. അപ്പോൾ ആ ഫ്രെയിംസിൻ്റെ ഉള്ളിലാണ് ഈ പറയുന്ന പേജ് ടേബിളിനെ കൊണ്ടിട്ട് അക്കോമഡേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഇനി തിരിച്ച് പേജ് ടേബിളിലേക്ക് വരാം, അതിന്റെ സ്ട്രക്ചറിലേക്ക് വരാം. പേജ് ടേബിളിൽ ഫ്രെയിമിനകത്ത് ഇടുമ്പോഴും കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. പേജ് ടേബിളിന്റെ സൈസ് ഫ്രെയിമിനേക്കാൾ ഒരുപാട് സൈസ് കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നമുണ്ട്. എങ്ങനെ വന്നാലും നമ്മൾ മെയിൻ മെമ്മറിയിൽ തന്നെയാണ് പേജ് ടേബിളിനെ അക്കോമഡേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് സൈസ് കൂടുന്ന സിറ്റുവേഷനിൽ നമ്മൾ അതിനെ മൾട്ടി ലെവൽ പേജസ് ആക്കിയിട്ടും ഇൻവേർട്ടഡ് പേജ് ടേബിൾ ഒക്കെ ആക്കിയിട്ടാണ് അവിടെ അലോക്കേറ്റ് ചെയ്യുന്നത്. അതിനെ കുറിച്ചിട്ട് നമുക്ക് കമ്മിങ് വീഡിയോസ് നോക്കാം. ഇപ്പൊ നമുക്ക് പേജ് ടേബിളിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതിലെ എൻട്രീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ എൻട്രീസിൽ ഫസ്റ്റ് വരുന്നത് ഫ്രെയിം നമ്പറാണ്. ഫ്രെയിം നമ്പർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എന്താന്ന്, എന്നാൽ ഒന്നുകൂടി പറയാം. ഈ ഫ്രെയിം നമ്പർ മാൻഡേറ്ററി ഫീൽഡാണ്, ബാക്കിയുള്ളത് എല്ലാം ഓപ്ഷണൽ എൻട്രീസ് ആണ് കേട്ടോ. അപ്പോൾ ഫ്രെയിം നമ്പർ എന്ന് പറയുമ്പോൾ ഫ്രെയിം നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ ഒരു CP ഒരു പേജ് പെർട്ടിക്കുലർ പേജ് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് മെയിൻ മെമ്മറിയിൽ ഏത് ഫ്രെയിമിൽ കിടക്കുന്നു എന്നുള്ളത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഫ്രെയിം നമ്പർ യൂസ് ചെയ്യുന്നത്. ഈ ഫ്രെയിം നമ്പറിന്റെ രണ്ടാമത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്രെയിം നമ്പറിൽ എത്ര ബിറ്റ്സ് ഉണ്ട് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത് മെയിൻ മെമ്മറിയിൽ എത്ര നമ്പർ ഓഫ് ഫ്രെയിംസ് ഉണ്ട് എന്നുള്ള അനുസരിച്ചിട്ടായിരിക്കും. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഫ്രെയിം നമ്പറിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വൺ പ്രസന്റ് ഓർ ആബ്സെന്റ് ബിറ്റ്. നെക്സ്റ്റ് എൻട്രി ആണ് പ്രസന്റ് ഓർ ആബ്സെന്റ് ബിറ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ വേറൊരു പേരും കൂടി പറയുന്നുണ്ട്, വാലിഡ് ഓർ ഇൻവാലിഡ്. ഈ ഒരു ബിറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് വെദർ ദാറ്റ് പേജ് ഈസ് പ്രസന്റ് ഓർ ആബ്സെന്റ് ഇൻ മെയിൻ മെമ്മറി. അതായത് നമ്മുടെ CP ഒരു പേജിനെ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പേജ് മെയിൻ മെമ്മറിയിൽ അവൈലബിൾ ആണോ ഇല്ലയോ എന്നുള്ളത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബിറ്റ് യൂസ് ചെയ്യുന്നത്. അതിലിപ്പോ പ്രസന്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ബിറ്റ് 1 ആയിട്ടായിരിക്കും സെറ്റ് ചെയ്യുക, ആബ്സെന്റ് ആണെന്നുണ്ടെങ്കിൽ 0 മീൻസ് നമ്മളിവിടെ ഒരു റിക്വസ്റ്റ് ചെയ്ത പേജ് മെയിൻ മെമ്മറിയിൽ ഇല്ലാതെ ഇരിക്കുന്ന ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ പറയുന്നത് പേജ് ഫോൾട്ട്. ഇത് ഈ ഒരു പേര് നിങ്ങൾ പലപ്പോഴും കേൾക്കാൻ സാധ്യതയുള്ള ഒരു വേർഡാണ്. അപ്പോൾ മെയിൻ മെമ്മറിയിൽ ആ ഒരു പെർട്ടിക്കുലർ പേജ് ആബ്സെന്റ് ആണെന്നുണ്ടെങ്കിൽ പറയുന്നതാണ് പേജ് ഫോൾട്ട്. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഈ ഒരു ബിറ്റ് 0 ആയിട്ടായിരിക്കും സെറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇനി നെക്സ്റ്റ് വൺ നോക്കാം. ഇനി നെക്സ്റ്റ് വൺ പ്രൊട്ടക്ഷൻ ബിറ്റ്. പ്രൊട്ടക്ഷൻ ബിറ്റ് ആ പേര് പറയുന്നത് പോലെ തന്നെ ആ ഒരു റിക്വസ്റ്റ് ചെയ്ത പേജിന്റെ ഉള്ളിൽ ഒരു ഡാറ്റ കിടക്കുന്നുണ്ടായിരിക്കും. ആ ഡാറ്റയുടെ മേലെ എന്തെല്ലാം ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ള പെർമിഷൻ ആണ് ഈ ഒരു ബിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെയിൻലി 3 ഓപ്പറേഷൻസ് ആണ് അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്, റീഡും റൈറ്റും എക്സിക്യൂട്ടും. ഈ 3 ഓപ്പറേഷൻസിനുള്ള പെർമിഷൻ ആണ് ഇവിടെ ഈ ഒരു ബിറ്റ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വൺ റെഫറൻസ് ബിറ്റ്. റെഫറൻസ് ബിറ്റ് എന്തിനാ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ CPU ഒരു പേജിന് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു പേജ് ലാസ്റ്റ് ക്ലോക്ക് സൈക്കിളിൻ്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും അതിനെ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ്. അതിൽ സെറ്റ് ടു 1 ആയിരിക്കും അത് റീസെന്റ്ലി റെഫർ ചെയ്ത പേജ് ആണെങ്കിൽ, ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ 0 ആയിട്ടായിരിക്കും സെറ്റ് ചെയ്യുന്നുണ്ടാവുക. ഈ ഒരു റെഫറൻസ് ബിറ്റ് വെച്ചിട്ട് ഇതിന്റെ ഈ ഒരു കേസിലാണ് ഒരു അൽഗോരിതം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, LRU അൽഗോരിതംസ്. അത് നമുക്ക് കമ്മിങ് വീഡിയോയിൽ നോക്കാം അൽഗോരിതത്തിനെ കുറിച്ചിട്ട്. ഇനി നെക്സ്റ്റ് വൺ നോക്കാം. ഇനി നെക്സ്റ്റ് വൺ കാഷിംഗ് എനേബിൾ ഓർ ഡിസേബിൾ. ക്യാഷ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, നമ്മൾ ഒരുപാട് ഡാറ്റാസ് ഉള്ളതിൽ നിന്ന് നമുക്ക് അത്യാവശ്യം വേണ്ടതിനെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് CP ന്റെ അടുത്ത് വെക്കുന്ന ഒരു location ആണ് ക്യാഷ് ചെയ്യുന്നുണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്യാഷയ്ക്കകത്ത് നമ്മൾ കൊടുക്കുന്ന പേജസിൽ നിന്ന് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന പേജസിനെ മാത്രമായിട്ട് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ ക്യാഷിംഗ് എനേബിൾ എന്നുള്ളത് സെറ്റ് ആണെങ്കിൽ അത് സെറ്റ് ടു 0 ആണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനേബിൾ ആകുന്ന കണ്ടീഷനിൽ നമ്മൾക്ക് ആ ക്യാഷിലുള്ള അത്രയും ഡാറ്റ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഡിസേബിൾ ആകുന്ന കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ അത് കൂടാതെ എക്സ്ട്രാ ഫ്രഷ് ആയിട്ട് അതിനുശേഷം വരുന്ന ഫ്രഷ് ആയിട്ടുള്ള ഡീറ്റെയിൽസും കൂടി എടുക്കാൻ പറ്റുന്നുള്ളതാണ് ഈ ക്യാഷ് എനേബിളും ഡിസേബിളും എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ക്യാഷ് ഡിസേബിൾ ചെയ്ത് വെക്കുകയാണ്. സപ്പോസ് അതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ക്യാഷ് എനേബിൾ ആക്കി വെച്ചേക്കണം. എനേബിൾ ആക്കി വെച്ചിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു അപ്ഡേഷൻ നടത്തി, അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ റൈറ്റ് എന്നുള്ള പെർമിഷൻ അലോ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു അപ്ഡേഷൻ ആ പേജിന്റെ ഉള്ളിലുള്ള ഡാറ്റയ്ക്ക് വരുത്തി കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു ഡാറ്റന്റെ ഡീറ്റെയിൽസ് പോകുന്നത് മെയിൻ മെമ്മറിയിലാണ്. അപ്പോൾ മെയിൻ മെമ്മറിയിലാണ് ഈ എഡിറ്റ് ചെയ്ത് മോഡിഫൈ ചെയ്ത് ഫ്രഷ് ഡാറ്റ ഇരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ കണ്ടീഷൻ നോക്കിയാൽ ക്യാഷിംഗ് എനേബിൾ ചെയ്ത് വെച്ചേക്കാം. ദാറ്റ് മീൻസ് ഇവിടെ സി പി യുവിന് എടുക്കാൻ പറ്റുന്നത് ക്യാഷയിലുള്ള ഡാറ്റ, ദാറ്റ് മീൻസ് ഓൾഡ് ഡാറ്റ മാത്രമേ എടുക്കാൻ പറ്റുന്നുള്ളൂ. അതാണ് ക്യാഷ് എനേബിളും ഡിസേബിളും തമ്മിലുള്ള ഡിഫറൻസ്. ദി ലാസ്റ്റ് വൺ ഡേർട്ടി ബിറ്റ് അല്ലെങ്കിൽ മോഡിഫൈഡ് ബിറ്റ്. ഈ ബിറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് റിക്വസ്റ്റ് ചെയ്ത പേജിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ സെറ്റ് ചെയ്യുന്നത് 1 ആയിട്ടായിരിക്കും, അല്ല എന്നുണ്ടെങ്കിൽ സെറ്റ് ടു 0 ആയിരിക്കും. ഈ മോഡിഫിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ ഈ പ്രൊട്ടക്ഷൻ ബിറ്റിലെ റൈറ്റ് ഓപ്പറേഷൻ വഴി എന്തെങ്കിലും മോഡിഫിക്കേഷൻ, ദാറ്റ് മീൻസ് അതിൻ്റെ ഉള്ളിലുള്ള ഡാറ്റയിൽ മോഡിഫിക്കേഷൻ വരും. ദാറ്റ് മീൻസ് ആ പേജ് അത് നമ്മൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ അതിന് വേണ്ടിയിട്ട് അത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു ബിറ്റ് യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് പേജ് ടേബിൾ ആൻഡ് പേജ് ടേബിൾ എൻട്രീസ്. ഇത്രയും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. See you in next class. Bye.